രണ്ട് കിലോ ചിക്കൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തത്, ഇഞ്ചി മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി ചതച്ചത്, രണ്ട് പച്ചമുളക് ചതച്ചത്, 12 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ആവശ്യത്തിന് ഒരു കപ്പ് ചെറിയുള്ളി, ഒരു തക്കാളി, മുളക് പൊടി 2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് 1 എണ്ണം, അടുത്തത് ചെറിയുള്ളിയും തക്കാളിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ചെറിയുള്ളിയും തക്കാളിയും നമ്മൾ വഴറ്റിയെടുത്തു. നമുക്കിത് ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വഴറ്റി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞു, നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു, എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ചെറിയൊരു ബ്രൗൺ കളറായി. നമ്മൾ അതിലേക്ക് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, അടുത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം ഒരു 3 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടുത്തത് നമ്മൾ എടുത്ത വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഗരം മസാല, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം, ഒന്ന് തിക്കായിട്ട് വരണം. ഗ്രേവി നല്ലോണം തിക്കായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1/2 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഗ്രേവിയൊക്കെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പറ്റി പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തു. ആ ഗ്രേവിയൊക്കെ കഷ്ണങ്ങളൊക്കെ പിടിക്കുന്ന വിധം നല്ലോണം ഇളക്കിയെടുത്തു. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെക്കാം. നമ്മൾ അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. എന്തായെന്ന് തുറന്ന് നോക്കാം.
നന്നായി തിളക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് വറ്റണം, എന്നാലേ ആ മസാലയൊക്കെ ചിക്കനിലൊക്കെ പിടിക്കുള്ളൂ. ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം ഗ്രേവിയൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ചിക്കൻ വരട്ടിയത് നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഐറ്റം ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളെ തേടിയെത്തും. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.